അങ്ങനെ ഹേറ്റ അവസാനം എന്റെ ചെസ്റ്റ് പെയിന്റെ റീസൺ നമ്മൾ കണ്ടുപിടിച്ചു കിട്ടാ. സംഭവം വേറെ ഒന്നുമല്ല, ചെസ്റ്റിന് കുറച്ച് കൂടുതൽ വെയിറ്റ് ഇട്ട് അടിച്ചപ്പോൾ ഉണ്ടായ മസിൽ സ്ട്രെയിൻ ആണ് സംഭവം. ചെസ്റ്റിന്റെ റൈറ്റ് സൈഡിലുള്ള റിബ്സിന്റെ ഇടയിലത്തെ മസിലിനാണ് ഈ ഇഞ്ചുറി പറ്റിയ കാരണം. ചെറിയ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ വരെ ഭയങ്കര വേദന കേട്ടാ. ഒരു തരി പോലും പെയിൻ കില്ലർ കഴിക്കാൻ താല്പര്യമില്ലാത്ത ഞാനിപ്പോ ആന്റിബയോട്ടിക്സും പെയിൻ കില്ലറുകളും കുറച്ച് സ്റ്റെറോയിഡും ആട്ടാ കഴിക്കുന്നപ്പോ വേദന മാറാനായിട്ട്. അത് മാത്രല്ല, ഇതിന്റെ കൂടെ ഫിസിയോതെറാപ്പിയും ചെയ്യേണ്ട കാരണം ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട് പെയിനിന്. പക്ഷെ പണ്ടത്തെ പോലെ എല്ലാ നേരത്തെയും ഭക്ഷണം റൂമിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലാട്ടാ ഞാനിപ്പോ. അപ്പൊ അത് കാരണം ചെറിയ രീതിയിൽ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കണേ. അധികം ഫാറ്റ് കയറാണ്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ഈ രണ്ടാഴ്ചയുടെ വെയിറ്റ് ഒരു 2-3 കിലോ കൂടി എന്തായാലും. കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്ത ചെറിയ ട്രാൻസ്ഫോർമേഷന്റെ പോലെ എളുപ്പമായിരിക്കില്ല ഈ കൊല്ലത്തെ ട്രാൻസ്ഫോർമേഷൻ എന്നാട്ടാ എനിക്കിപ്പോ മനസ്സിലാവണേ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചലഞ്ചുകളും സംഭവങ്ങളൊക്കെ ഇപ്പൊ എന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ ചെറുതാണെങ്കിലും കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്ത ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ആലോചിക്കുമ്പോഴാട്ടാ ഇക്കൊല്ലം എന്നെ കൊണ്ട് അത് സാധിക്കുന്ന എന്റെ മനസ്സ് പറയണേ.